ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ജോൺ ഡിയറിൻ്റെ ഒരു പുതിയ വണ്ടി. നമ്മൾ നാളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 5105 ജോൺ ഡിയർ ഫോർ വീൽ ഡ്രൈവ്. ആ വാഹനത്തിൻ്റെ ഒരു റോട്ടർവേറ്റർ വെച്ചിട്ട് പാടത്ത് അടിക്കുന്നതിൻ്റെ ഒരു ഒരു ഡെമോ. 42 ബ്ലേഡുള്ള റോട്ടർവേറ്റർ ഉപയോഗിച്ചിട്ട് ആണ് അത് പാടത്ത് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 40 HP ട്രാക്ടറാണ്. ഇത്രയും ഈ 40 HP ട്രാക്ടറിൽ 4x4 വരുന്നത് ആദ്യമായിട്ടാണ് ജോൺ ഡിയർ കൊണ്ടുവരുന്നത്. ഇതിൽ 42 ബ്ലേഡുകളാണുള്ളത് എന്ന് പറഞ്ഞാൽ 42 കൈക്കോട്ട് കൊണ്ട് കിളയ്ക്കുന്ന ഒരു ഫീലാണ് ഇതിനുണ്ടാവുക പാടത്ത്. അപ്പോൾ അതെങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കിങ്ങനെ നോക്കിക്കൊണ്ട് കാണാം. അതിന് എത്രണ്ട് ലോഡ് എടുക്കുന്നുണ്ട്, എത്രണ്ടതുണ്ട്. വളരെ സ്മൂത്തായിട്ട് അത് ഓടുന്നുണ്ട്. ഈ വണ്ടിക്ക് 12 ഗിയറാണുള്ളത്, 8 ഫോർവേഡ് ഗിയറും 4 റിവേഴ്സ്. അപ്പോൾ അത് ലോ ഫസ്റ്റിലും ലോ സെക്കൻഡിലുമാണ് ഇത് ഓടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും തന്നെയാണ് ഓടിക്കുക പാടത്ത് ചളിയിൽ കൂട്ടും. ഇത് ഈ ഇപ്പോൾ ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ടാണ് ഈ ചളിയിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇത് ഇത്ര സ്മൂത്തായിട്ട് ഓടുന്നത്. ആ സമയത്ത് നമുക്കിത് ഫോർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഗേജ് വീൽ ഇടേണ്ടി വന്നിരുന്നു. ഗേജ് വീൽ ഇട്ടാലാണ് ഇത് ഇങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് താണു പോകും. ഇത് വളരെ നന്നായിട്ട് തന്നെ വളരെ വൃത്തിയായിട്ട് പൊട്ടുന്നുണ്ട്. എല്ലാ പുല്ലും ചണ്ടിയും ഒക്കെ അതിൽ കൂടെ മിക്സ് ചെയ്ത് മണ്ണ് കൂടെ അത് മിക്സ് ചെയ്യാണ്. ഇങ്ങനെ റോട്ടർ ഇങ്ങനെ കിടന്ന് തിരിയുന്ന സമയത്ത് ഈ 42 കൈക്കോട്ടുകൊണ്ട് കിളച്ചിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മകനാണ് അദ്വൈത്, അത് ഓടിക്കുന്ന ആൾ കാണിക്കുക. ഇപ്പോൾ ഈ വെയിൽ കുറവായതുകൊണ്ടാണ് ശരിക്കും മുഖം അങ്ങോട്ട് ക്ലിയറായി കാണാത്തത്. അതായിരുന്നു അദ്വൈത് അറിയുണ്ടാവും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ നന്നായിട്ട് പോകും. ഡ്രൈവറിനെ മൂപ്പര് സൈഡിലിട്ടിട്ട് മൂപ്പര് തന്നെയാണ് നന്നായിട്ട് വണ്ടി ഓടിക്കും. അവൻ ഇതിൻ്റെ മുമ്പിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് ഓടിക്കുന്നല്ല. അപ്പോൾ നന്നായിട്ട് വണ്ടി റോട്ട് കൂടെ ഓടിക്കണ പോലെയല്ല ഇത്. പൂട്ടുന്ന പാടത്ത് ഇത് പൂട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ചില സ്ഥലത്ത് റിവേഴ്സ് അടിക്കണം, ചില സ്ഥലത്ത് അത് പിന്നെ മുട്ടിച്ച് നോക്കണം, വരമ്പിൽ കയറാണ്ട് നോക്കണം, വരമ്പിൻ്റെ അരു ശരിക്കെടുക്കണം, അത് പൂട്ടിയതിൻ്റെ മുകളിൽ കൂടെ പൂട്ടരുത്, പല കാര്യങ്ങളും ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അവൻ വളരെ വൃത്തിയായിട്ട് ആ വണ്ടി ഓടിക്കുന്നുണ്ട്. അല്ലേ, മുഴുവൻ ശരിക്കും മിക്സാക്കുന്നുണ്ട് ആ പുല്ലും എല്ലതും അതിൽ. അത് സ്പീഡിൽ ഓടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ മിക്സാവില്ല. അപ്പോൾ അതിനവിടെ എന്ത് സ്പീഡിലാണ് ഓടിക്കേണ്ടതെന്ന് നോക്കണം. എത്ര സ്പീഡിൽ ഒരു ശക്കരം പോലും എവിടെ സ്ലിപ്പാവുക, ഇതൊന്നും ചെയ്യാതെ വളരെ വൃത്തിയായിട്ട് അത് ചെയ്ത് ഓടിക്കുന്നുണ്ട്. കത്തിരിക്കേണ്ട സമയത്ത് അത് കറക്റ്റായിട്ട് വെച്ചിട്ട് വണ്ടി. അപ്പോൾ അത് ആ കുട്ടിയുടെ ഒരു കഴിവ് തന്നെയാണ്. ആൾക്ക് ഇപ്പോൾ 14 വയസ്സ് കഴിഞ്ഞപ്പോൾ 14-15 വയസ്സ് അതിപ്പോഴേക്ക് ആൾ നന്നായിട്ട് പാടം പൂട്ടും ഒരു വലിയ ട്രാക്ടർ ഉപയോഗിച്ച്. ഇപ്പോൾ വരമ്പത്തൊന്നും കയറാതെ സാധാരണ ഡ്രൈവർമാർ പൂട്ടുമ്പോൾ അവരെ ഈ സാധനം വരമ്പത്ത് കിടന്ന് അറിഞ്ഞിട്ടും ആ വരമ്പിൻ്റെ അരി തട്ടിയിട്ടൊക്കെ നാശവും ഉപരിയുണ്ട്. വളരെ കറക്റ്റാക്കി ഇട്ടെടുക്കുന്നത് കണ്ടില്ലേ അത്? അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പൂട്ടുന്ന സമയത്ത്. ഒരു വരമ്പൊക്കെ അടിച്ച് പൊളിച്ച് ആരാൻ്റെ വരമ്പല്ലേ, ഒക്കെ നാശാക്കി കളയും. അതെന്താ വളരെ ക്ലിയറായിട്ട് എടുത്തുകൊണ്ടാണ് ഈ അടി. ഇതിൻ്റെ ബാക്കിലത്തെ പലകി, റോട്ടർവേറ്ററിൻ്റെ ബാക്കിലത്തെ പലകയാണ് ലെവലത്. അത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കും മണ്ണിൻ്റെ. ഒരു ചില സ്ഥലത്ത് കയറ്റിറക്കങ്ങളുള്ളതും ചില സ്ഥലത്ത് കുണ്ടും മുഴുവൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പലകയാണത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെവലർ എന്ന് പറയും. വളരെ വൃത്തിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. ആ മണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് എടുക്കുന്നത്, വളരെ വൃത്തിയായിട്ട് എടുത്ത് പോകുന്നുണ്ട്. പുല്ലും ചണ്ടിയും ഒക്കെ അതിൽ മിക്സ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് ഈ പുതിയ ട്രാക്ടർ ആയതുകൊണ്ട് അത് അങ്ങനെ ഓടിക്കാൻ എല്ലാവർക്കും പറ്റില്ല. 12 ഗിയറൊക്കെ ഉള്ളതാണ്. എങ്കിലും കൂടിയിട്ട് അത് വളരെ നന്നായിട്ട് തന്നെ എടുത്തു പോകുന്നു. ഇതാ വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഈ ട്രാക്ടറിൻ്റെ വീലുകൾ എവിടെയും സ്ലിപ്പാവുന്നത് ഒന്നും തന്നെ കാണുന്നില്ല. കാരണം അത് ചില ട്രാക്ടർ കണ്ടിട്ടുണ്ട്, ഒരു വീല് മാത്രം കിടന്ന് തിരിയുക ചളിയിൽ, ഒരു വീല് സ്ലിപ്പായി കൊണ്ടിരിക്കുക, ട്രാക്ടർ നീങ്ങാതിരിക്കുക, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇതിൽ കാണാനില്ല. ഫോർ വീൽ ഡ്രൈവിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത 4 ചക്രങ്ങൾക്ക് ഒരേപോലെ പവർ കിട്ടും. 4 ചക്രങ്ങളും കൂടി തിരിയുന്നത് കൊണ്ട് വണ്ടിക്ക് സ്ലിപ്പ് വളരെ കുറയും. അതേമാതിരി തന്നെ ടേണിങ്ങിൽ തിരിക്കുന്ന സമയത്ത് കുറച്ച് ടേണിങ് റേഡിയസിൽ അത് തിരിയുകയും ചെയ്യും. കാരണം ഫ്രണ്ട് വീലും തിരിയണമല്ലോ. അപ്പോൾ കുറച്ച് സ്ഥലത്ത് കിടന്നിട്ട് അത് തിരിഞ്ഞുകൊണ്ടിരിക്കും. തിരിയാനൊക്കെ വളരെ സുഖമാണ്. വളരെ ഇതോട് ഇതെടുക്കുന്നത് കാണാം. വളരെ സിമ്പിളായിട്ടത് തിരിച്ചെടുക്കാൻ പറ്റും. അതേസമയത്ത് മറ്റേ ട്രാക്ടർ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തിരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ചക്രങ്ങൾ ഫ്രണ്ടിലത്തെ രണ്ടും തിരിഞ്ഞിരിക്കുകയും ചെയ്യും, വണ്ടി നേരെ പോവുകയും ചെയ്യും. തിരിഞ്ഞു കിട്ടില്ല. അപ്പോൾ ടേണിങ് റേഡിയസ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഇത് വളരെ കുറച്ച് ടേണിങ് റേഡിയസിലിട്ടിട്ട് ഇപ്പോൾ ഇവിടെ കാണാം, ഒരു റൗണ്ട് നമ്മൾ കൂടെ അടുപ്പിക്കാം. അപ്പോൾ കാണാം അത് ഒറ്റ കുറച്ച് സ്ഥലത്തിട്ട് തന്നെ തിരിഞ്ഞു വരുന്നത്. അത് ഫോർ വീൽ ഡ്രൈവിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റേത് വീല് തിരിയും, സ്റ്റയറിംഗ് തിരിക്കുമ്പോൾ ഫ്രണ്ട് വീല് തിരിയും ഇത് ഓടിയും, പക്ഷേ വണ്ടി ഒടിഞ്ഞിട്ടില്ല, വണ്ടി നേരെ നിന്ന് പോയിക്കൊണ്ടിരിക്കും.
ഈ ചളിയിൽ അങ്ങനെ ഒരു പ്രശ്നം ട്രാക്ടറിന് വരാറുണ്ട്. പിന്നെ ഇതിന് ബാക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പ്രത്യേകം പ്രത്യേകം ബ്രേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് ചവിട്ടി പിടിച്ചാൽ മതി. അപ്പോൾ റൈറ്റ് സൈഡിൽ വീല് മാത്രം കണ്ടും തിരിയുമ്പോഴും ഇല്ല തിരിച്ചെടുക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഒന്ന് കാണാം ഇവിടെ തന്നെ ഇട്ടിട്ട് തിരിക്കുന്നത് കാണാം. ഇല്ലണ്ട ഇത് ചളി നല്ല ചളിയിലാണ് ഇപ്പോൾ കൂട്ടുന്നത് കേട്ടോ. ഇപ്പോൾ വണ്ടി ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് ഉണ്ട് ആ വീല് ഫ്രണ്ടിൽ വീലും കൂടി തിരിയുന്ന കാരണമാണ് അത് വളരെ പെട്ടെന്ന് തിരിഞ്ഞു പോരുന്നത് മനസ്സിലാവുന്ന തന്നെ ഇല്ല. ഇപ്പോൾ കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് ചവിട്ടി പിടിച്ചിരിക്കുക, കുറച്ച് അപ്ലൈ ചെയ്തിരിക്കുക. ഫ്രണ്ട് വീല് സ്പീഡിലാണ്, റൈറ്റ് സൈഡിലെ വീല് സ്പീഡിൽ തിരിയുന്നു, ലെഫ്റ്റ് സൈഡിലെ വീല് മെല്ലെ തിരിയുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അവിടെ കിടന്നിട്ട് തിരിഞ്ഞു വരുന്നു കേട്ടോ. ലെഫ്റ്റ് സൈഡിലെ വീല് വളരെ മെല്ലെ തിരിയുന്നത് ബാക്ക് വീല്, ഫ്രണ്ട് സൈഡിലെ വീല് കുറച്ച് സ്പീഡിൽ തിരിയുന്നുണ്ട്. ഇല്ല അവിടെ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി തിരിച്ചു കൊണ്ടോ. കുറഞ്ഞ റേഡിയസിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് ഡീസൽ കൺസംഷനും വളരെ കുറവാണ് മറ്റു വണ്ടികളെ വെച്ച്. ഇപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരമ്പത്തൊക്കെ കയറ്റി വരമ്പൊക്കെ അടിച്ച് പൊളിച്ച് നാശമാക്കിയിട്ടുണ്ടാവും. അത് ആ കുട്ടി വളരെ നന്നായിട്ട് അത് കൂട്ടുന്നുണ്ട് വണ്ടിയെ. ഇതൊക്കെ വരമ്പത്തൊന്നും തൊടാണ്ട് എന്ന വരമ്പിൻ്റെ അരിയൊക്കെ ശരിക്കും എടുക്കുന്നുണ്ട്, വളരെ വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട് വരമ്പിൻ്റെ അരിയൊക്കെ. എന്താ നല്ലൊരു പെർഫെക്റ്റ് ഡ്രൈവർക്ക് കൂട്ടിയ പറ്റിയ ഡ്രൈവർ അവിടെ സൈഡിലിരിക്കുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം ഒന്നും തൊടുന്നോ ഒന്നുമില്ല, എവിടെയും ഒന്നും ചെയ്യുന്നില്ല, വെറുതെയിരിക്കുകയാണ്. കാരണം ഇപ്പം കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്, അല്ലാതെ മൂപ്പർ സ്ഥിരമായിട്ട് പൂട്ടുന്നുമില്ല. സ്ഥിരമായിട്ട് പൂട്ടും അവനവൻ്റെ കണ്ണങ്ങളൊക്കെ പൂട്ടുമ്പോൾ ഡ്രൈവറില്ലാത്ത സമയത്ത് സ്ഥിരമായിട്ട് എല്ലാവരും പൂട്ടുന്നത് തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ അവ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളതാണ്. വളരെ വൃത്തിയായിട്ട് റിവേഴ്സ് അടിച്ച് കൊണ്ടുവന്ന് കണ്ടാവും അതിന് പിന്നെ അവിടെ അവിടെ നേരത്തെ മുട്ടാത്ത സ്ഥലങ്ങളാണ് കണ്ടില്ലേ. റിവേഴ്സ് അടിച്ച് കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് കണ്ടാവുന്നത് അതിൻ്റെ ഉള്ള 42 ബ്ലേഡ് കിടന്ന് തിരിയുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ ചളി തിരിക്കുന്നത് കണ്ട. ഇനി ആ ലെവൽ അറൗണ്ട് ആ മണ്ണ് അവിടുത്തെ ലെവലാക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിലുള്ള പലകട പേരാണ് അതിൻ്റെ ലെവലത്. അതുകൊണ്ട് ആ ചളിയിട്ട ലെവർ അതൊക്കെ ശരിയാക്കി എടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചത്. ജോൺഡിയർ 5105 എന്ന് പറഞ്ഞാൽ പുതിയ ട്രാക്ടർ 4x4 റോട്ടറേറ്റർ ഇട്ടിട്ട് എങ്ങനെ പൂട്ടുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഞാനൊരു 14-15 വയസ്സായി ഒരു കുട്ടി ഓടിക്കുന്നതിന് കൂടിയിട്ട് ഒരു വീഡിയോ ആണ് ഇട്ടത്. വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പം എല്ലാവർക്കും ഇത് കാണാൻ ഒരു അവസരം ഉണ്ടായി. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുമൊക്കെ ചെയ്യണം. എൻ്റെ എല്ലാവരോടും ഞാൻ വീണ്ടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, ബൈ.